ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ആരോപണങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി കോടതി കേൾക്കും മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് അടക്കം നൽകിയ പത്ത് ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കുക കഴിഞ്ഞ വ്യാഴാഴ്ച ഹർജികൾ പരിഗണിച്ച സുപ്രീംകോടതി പരാതിക്കാരുടെ കേട്ടിരുന്നു കേന്ദ്ര സർക്കാരിനെ കൂടി കേട്ട ശേഷം നോട്ടീസ് അയക്കുന്നതടക്കമുള്ള നടപടികൾ തീരുമാനിക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിലപാട് പെഗാസസ് നിർമ്മാതാക്കളായ ഇസ്രായേൽ കമ്പനി എൻ എസ് പ്രതിരോധ മന്ത്രാലയം ഒരു ഇടപാടും നടത്തിയിട്ടില്ലെന്ന് പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് രാജ്യസഭയിൽ ഇന്നലെ മറുപടി നൽകിയിരുന്നു എന്നാൽ ആഭ്യന്തര മന്ത്രാലയമടക്കം മറ്റേതെങ്കിലും മന്ത്രാലയങ്ങൾ എൻ എസ് ഒ ഗ്രൂപ്പുമായി ഇടപാട് നടത്തിയോ പെഗാസസ് പൈവെയർ വാങ്ങിയോ തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടി രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതാകും കഴിഞ്ഞ തവണ രണ്ടംഗ ബെഞ്ചായിരുന്നു ഹർജി കേട്ടത് ഇന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ജസ്റ്റിസുമാരായ വിനീത് ശരൺ സൂര്യകാന്ത് എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് രാജ്യസഭാ എം ജോൺ ബുട്ടാസ് നൽകിയ ഹർജിയടക്കം പത്ത് ഹർജികളിൽ വാദം കേൾക്കുന്നത് ന്യൂസ് ബ്യൂറോ ദില്ലി